നോയിമ്പുകാല ചിന്തകൾ. എൻ്റെ വിരലുകൾ, എൻ്റെ ചുണ്ടുകൾ, എൻ്റെ കണ്ണുകൾ, പക്ഷേ തൊടുവാൻ എനിക്കാവില്ല. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, പക്ഷേ അവരെ തൊടുവാൻ എനിക്ക് അനുവാദമില്ല. എൻ്റെ നാട്, ഞാൻ ജനിച്ച സ്ഥലം, പഴയ പാതകൾ, ഉപയോഗിച്ച പൊതുവാഹനങ്ങൾ, പക്ഷേ ഇന്നവ എനിക്ക് ഉപയോഗിക്കാനാവില്ല. ഒരു മഹാമാരിയിൽ രക്ഷപ്പെടുന്നതിനുള്ള നിയന്ത്രണങ്ങളാണ് ഇവയോരോന്നും. പുതിയൊരു നന്മയ്ക്കായുള്ള കാത്തിരിപ്പിൽ ഈ സ്വാതന്ത്ര്യ സാഹചര്യങ്ങൾക്കെല്ലാം നാം നിയന്ത്രണം വയ്ക്കണം. 50 ദിവസങ്ങളിലെ നോമ്പ് ദിവസങ്ങൾക്ക് അവസാനം വരികയാണ്. നാം തുടങ്ങി വെച്ച പരിത്യാഗത്തിൻ്റെ ദിവസങ്ങൾ ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നിട്ടും നിയന്ത്രണം ഏൽപ്പിച്ച പ്രവൃത്തികൾ പുതിയൊരു പ്രഭാതത്തിലേക്കാണ് ഇവയെന്നെ നയിക്കേണ്ടത്. അപ്പത്തിലേക്ക് കല്ലുകൊണ്ടുള്ള കെണിയൊരുക്കാൻ വന്നവനെയും വിളംബരപ്പെടുത്തുവാൻ ഷോർട്ട് കട്ടുകൾ പറഞ്ഞുകൊടുത്തവനെയും പായിച്ചുകൊണ്ട് ഇനിയൊരിക്കലും എന്നിലേക്ക് എത്തി നോക്കാതിരിക്കുവാൻ പറ്റാത്ത രീതിയിൽ യേശു നിയന്ത്രണ രേഖ വരയ്ക്കുന്നു. ഓശാന ഞായറാഴ്ച രാജകീയ പ്രവേശനത്തിനായി തിരഞ്ഞെടുക്കുക കഴുതയെന്ന മൃഗത്തെയാണ്, കുതിരയല്ല. സ്നേഹത്തിൻ്റെ മാതൃക ശിഷ്യന്മാരുടെ പാദങ്ങൾക്കഴുകലാണ്, അവരോടൊപ്പമുള്ള ഉല്ലാസഗീതങ്ങളും നൃത്ത ചുവടുകളുമല്ല. ഭാരമേറിയ കുരിശം വഹിച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ കരുണ കാണിച്ചവരോടും കളിയാക്കിയവരോടും കുരിശിൻ്റെ കഷ്ടതകൾ അവിടുന്ന് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. തനിയെ ഭാരം ചുമക്കുന്നു. അവസാനം വരെ അവിടുന്ന് പതറാതിരിക്കുന്നത് ഈ നിയന്ത്രണരേഖയെക്കുറിച്ചുള്ള ചിന്തയാണ്. നാം ഈ കാലഘട്ടങ്ങളിൽ പരിശീലിക്കുന്ന ചില നിയന്ത്രണങ്ങൾ ഈസ്റ്ററിൻ്റെ സന്തോഷം നമുക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുവാൻ കാരണമാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു.